യുവചിത്രകാരൻ സുജിത് ആലുങ്ങലിൻ്റെ വീണാവാദനം എന്ന സൃഷ്ടിയിലൂടെ ലോകചിത്രകലയുടെ ഉത്ഭവ വികാസ പരിണാമങ്ങളിലേക്ക് നോക്കിയ N70 മൊബൈൽ ഫോൺ ക്യാമറ കണ്ണുമായി ഒരു യാത്ര. ജാല കഥകൾ കാലം ചൊല്ലും നിശബ്ദ ചരിത്ര കഥകൾ നരജന്മത്തിനാത്മഹർഷമായി മനുജന്മം നേടിയ ആദ്യ വരദാനം ഗുഹാമുഖങ്ങളിലും കാണാം വന്മരങ്ങളിലും കാണാം പിന്നെയും പാറയിടുക്കിലും കാണാം ആദിമ കാലകഥകൾ വരച്ചു തീർന്നതിൽ പിന്നെയും ചാലിക്കാൻ വർണ്ണങ്ങൾ തേടി ചക്രവാളങ്ങൾ തേടി യുഗങ്ങളിലൂടെ പാഞ്ഞ കഥകൾ വാചാല കഥകൾ. ചിത്രരചനാരംഗത്ത് ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന യുവചിത്രകാരന്മാരുടെ ശ്രേണിയിലേക്ക് വീണാവാദനമെന്ന എളിയ സാന്നിധ്യവുമായി സുജിത് ആലുങ്ങൽ എന്ന ഒരു യുവചിത്രകാരനും കടന്നു വന്നിരിക്കുകയാണ്. വീണാവാദനത്തിലൂടെ ചിത്രകാരനുമായുള്ള കൂടിക്കാഴ്ചയിലൂടെ ലോക ചിത്രകലയുടെ ആദിമ ഘട്ടത്തെക്കുറിച്ച് ചിത്രകലയുടെ കാലാന്തരങ്ങളിലൂടെയുള്ള വളർച്ചയെക്കുറിച്ച് ഹ്രസ്വമായ ഒരു തിരനോട്ടം. താങ്കൾ ചിത്രരചന എവിടെ നിന്നാണ് പഠിച്ചത്? ശാസ്ത്രീയമായി ഞാൻ ചിത്രരചന അഭ്യസിച്ചിട്ടില്ല. ചെറുപ്പം മുതലേ ചിത്രങ്ങളോട് വളരെ താല്പര്യമാണ്. അപ്പോൾ അത്ര നല്ല ചിത്രങ്ങളൊക്കെ കണ്ടാൽ ഞാൻ വരയ്ക്കുമായിരുന്നു. പിന്നീട് ഒരു പ്രായം ചെന്നപ്പോൾ ചുമർചിത്ര ശൈലിയോട് വളരെ ആകർഷണീയത തോന്നി. അപ്പോൾ കലയെ ഗൗരവമായിട്ട് സമീപിക്കാനും ചിത്രരചന വളരെ ഇഷ്ടത്തോടെ ചെയ്യാനും ആരംഭിച്ചു. ഇപ്പോൾ പൂർത്തിയാക്കിയ വീണാവാദനത്തിന്റെ രൂപകൽപ്പന എങ്ങനെയായിരുന്നു? ഈ ചിത്രത്തിന്റെ രൂപകൽപ്പന പൂർണ്ണമായും എൻ്റെതല്ല. മറ്റൊരു ചിത്രകാരൻ, അദ്ദേഹത്തിന്റെ പേര് എനിക്കറിയില്ല, വളരെ അതിമനോഹരമായി വരച്ച ഒരു ചിത്രത്തിന്റെ
പുനരാവിഷ്കാരമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഈ ചിത്രത്തിന് പേര് നൽകിയതും പിന്നെ അതിൻ്റെതായ എൻ്റെതായ ഭാവങ്ങളും ഭാവമാറ്റങ്ങളും നൽകിയതും എല്ലാം ഞാനാണ്. സുജിത് ആലുങ്ങൽ തൃശൂർ ജില്ലയിൽ അയ്യന്തോളിൽ താമസിക്കുന്ന ഈ യുവചിത്രകാരൻ ഇപ്പോൾ വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിൽ അസിസ്റ്റന്റായി സേവനമനുഷ്ഠിക്കുന്നു. ചുമർചിത്ര ശൈലിയോട് ഏറെ അടുപ്പം പുലർത്തുന്ന സുജിത് തൻ്റെ വീണാവാദനം എന്ന ഈ രചനയും ഇതേ ശൈലിയിൽ തന്നെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. കടലാസിൽ ജലച്ചായം ഉപയോഗിച്ച് വരച്ച ഈ ചിത്രത്തിൽ മഞ്ഞ, പച്ച, ചുവപ്പ്, നീല, കറുപ്പ് എന്നീ 5 വർണ്ണങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ചിത്രം 4 ദിവസങ്ങൾ കൊണ്ടാണ് പൂർത്തിയാക്കിയത്. ഈ കലയിൽ പ്രത്യേകിച്ച് താല്പര്യം തോന്നാൻ കാരണം കുട്ടിക്കാലത്ത് തന്നെ രാജാരവിവർമ്മയുടെ പുരാണ സന്ദർഭങ്ങളിലുള്ള പല ചിത്രങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരം ചിത്രങ്ങൾ കാണുമ്പോൾ കഥ അല്ലെങ്കിൽ ആ കഥാസന്ദർഭം മനസ്സിൽ കയറുന്നതിനോടൊപ്പം തന്നെ ആ ചിത്രവും ആ ചിത്രരചന ശൈലിയും അതുപോലെ ചിത്രത്തിനോടുള്ള താല്പര്യവും സാധാരണമായിട്ട് ഇങ്ങനെ വികസിച്ചു വന്നു. അങ്ങനെയായിരിക്കും ഒരുപക്ഷെ ചിത്രരചനയോട് ഇത്ര താല്പര്യം തോന്നാൻ കാരണം. രാജാ രവിവർമ്മയെ ഏറെ ഇഷ്ടപ്പെടുന്ന സുജിത് അദ്ദേഹത്തിൻ്റെ ശൈലിയോടുള്ള അഭിനിവേശവും മറ്റു ചിത്രകാരന്മാരുടെ രചനാശൈലികളിലെ തൻ്റെ ഉൾക്കാഴ്ചയും ചിത്രകലാരംഗത്തെ കാലിക പ്രവണതകളെപ്പറ്റിയും തൻ്റെ കാഴ്ചപ്പാട് പങ്കുവയ്ക്കുന്നു. രാജാ രവിവർമ്മ എന്ന വ്യക്തി ഇന്ത്യൻ ചിത്രകലയ്ക്ക് പുതിയൊരു ദിശാബോധം നൽകിയ ഒരു വ്യക്തിയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം ഒരുപാട് പുരാണ ചിത്രങ്ങൾ വരച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന ഹിന്ദു ദേവീദേവന്മാരുടെയൊക്കെ ചിത്രങ്ങൾ രാജാ രവിവർമ്മയുടെ ചിത്രശൈലിയിലുള്ളതാണ്. അദ്ദേഹം രൂപകൽപ്പന ചെയ്തിട്ടുള്ള ചിത്രങ്ങളിലെ സരസ്വതി ദേവി അല്ലെങ്കിൽ മറ്റുള്ള ഹിന്ദു ദേവിമാരുടെയൊക്കെ ചിത്രങ്ങളിലാണ് നമ്മൾ ഇന്നും മനസ്സിൽ ഈശ്വരനെ സങ്കല്പിക്കുന്നത്. ഇന്ത്യൻ വേഷവിധാനത്തിൽ സാരിക്ക് ഇത്രമാത്രം പ്രാധാന്യം ലഭിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ, പ്രത്യേകിച്ചും ഈ ദേവതമാരെ വരയ്ക്കുന്ന ചിത്രങ്ങളിൽ സാരിക്ക് നൽകിയിട്ടുള്ള പ്രാധാന്യം കൊണ്ടാണ്. മറ്റൊരു വശം കൂടിയുണ്ട് രാജാ രവിവർമ്മയുടെ പ്രാധാന്യത്തിന്. അദ്ദേഹം സ്വന്തം ചിത്രങ്ങൾ അദ്ദേഹത്തിന് ബോംബെയിലുണ്ടായിരുന്ന ഒരു പ്രസ് മുഖേന അച്ചടിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിലും വിതരണം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ചിത്രകലയ്ക്കൊരു മാർക്കറ്റിംഗ് കൂടി അദ്ദേഹം, അങ്ങനെ ഒരു തലം കൂടി അദ്ദേഹം സ്വയം വളർത്തിയെടുത്തിരുന്നു. പിന്നെ ചുമർ ചിത്രങ്ങളെക്കുറിച്ചുള്ള എൻ്റെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ അതും ഈ പറഞ്ഞ പോലെ ക്ലാസിക് ഗണത്തിൽ പെടുന്നതാണ്. അതായത് നമ്മുടെ പൗരാണിക കാലം മുതലുള്ള അജന്ത എല്ലോറ ക്ഷേത്രങ്ങളിൽ പോലും നമുക്ക് ചുമർ ചിത്രകല കാണാം. പല ചുമർ ചിത്രങ്ങളും വളരെ അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ വളരെ മികച്ച മൂല്യമുള്ള ചിത്രങ്ങളാണ്. അത് നമ്മൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ തന്നെ വളരെ രസകരമായി അത്രയും മനോഹരമായാണ് അന്നത്തെ ചിത്രകാരന്മാർ പോലും വരച്ചിട്ടുള്ളത്. നമ്മുടെ KCS പണിക്കർ, നമ്പൂതിരി, മദന തുടങ്ങിയ ചിത്രകാരന്മാർ അവരുടെ രചനകളെ, രചനാരീതികളെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? നമ്മൾക്ക് ഇന്ന് ഒരുപാട് പ്രശസ്തരായ അല്ലെങ്കിൽ കഴിവുറ്റ ഒരുപാട് ചിത്രകാരന്മാരുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ലോകപ്രശസ്തനായ ചിത്രകാരനാണ് MF ഹുസൈൻ. പിന്നെ നമ്മുടെ കേരളീയരായിട്ടുള്ള KCS പണിക്കർ, നമ്പൂതിരി, മദനൻ, CN കരുണാകരൻ, MV ദേവൻ, ഇങ്ങനെ ഒരുപാട് ചിത്രകാരന്മാർ നമുക്കുണ്ട്. ഇവരൊക്കെ എന്താ പറയുക, ചിത്രകലയിൽ വളരെ വളരെ അഗ്രഗണ്യരായിട്ടുള്ള ആൾക്കാരാണ്. MF ഹുസൈനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശൈലി എന്ന് പറഞ്ഞാൽ മോഡേൺ ആർട്ടിൻ്റെ
ടച്ചുള്ള ചിത്രശൈലിയാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിൻ്റെ മദർ തെരേസ സീരീസ്, അതുപോലെ കുതിരകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സീരീസിലുള്ള ചിത്രങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അദ്ദേഹം പൂർണ്ണമായും ഒരു ചിത്രം വരയ്ക്കാതെ സൂചന മാത്രം നൽകിക്കൊണ്ട് ചിത്രം വരയ്ക്കുന്ന നല്ലൊരു ശൈലിയാണ് ഉള്ളത്. അദ്ദേഹം ഇങ്ങനെ ഫ്രീ ആയി പെയിൻറ്റിംഗ് ഒക്കെ നടത്തുന്ന രീതിയാണ്. നമുക്ക് വളരെ രസകരമായി തോന്നുന്ന ഒരു അനുഭവമാണ് അത്. മോഡേൺ ആർട്ടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു രീതി. അതുപോലെ KCS പണിക്കൽ, അദ്ദേഹത്തിൻ്റെ വളരെ രസകരമായ ഒരു ശൈലിയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചിത്രമാണ് അദ്ദേഹത്തിൻ്റെ കേരള ഗ്രാമത്തിൻ്റെ ഒരു ചിത്രം. കേരളത്തിലൊരു ഗ്രാമാന്തരീക്ഷം കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രമുണ്ട്. അങ്ങനെ ഒരുപാട് ചിത്രങ്ങളുണ്ട്. അതൊക്കെ വളരെ രസകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്പൂതിരിയുടെയും അതിൻ്റെയും ശൈലികൾ അങ്ങനെ ആഴത്തിൽ ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ കണ്ടു മനസ്സിലാക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് വളരെ അനായാസ ശൈലിയാണ് നമ്പൂതിരിയുടേത് എന്നാണ്. പേനെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം കാണുമ്പോൾ അദ്ദേഹം പേനെടുത്ത് പേപ്പറിൽ വെച്ച് കഴിഞ്ഞാൽ വര കഴിഞ്ഞേ ആ പേന താഴെ വയ്ക്കൂ, അല്ലെങ്കിൽ ഒറ്റ സ്ട്രെച്ചിൽ വരയ്ക്കുന്ന ശൈലിയാണ് അദ്ദേഹത്തിൻ്റേത്. അതുപോലെ തന്നെയാണ് മദനൻ്റെ ശൈലി. അത് കുറച്ച് വ്യത്യസ്തമായ ശൈലിയാണ്. പിന്നെ CN കരുണാകരൻ, അദ്ദേഹം നിറങ്ങൾ കൊടുക്കുന്നതിൽ തന്നെ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തുന്ന ഒരാളാണ്. ചുമർചിത്ര ശൈലിയിൽ അദ്ദേഹം ഒരുപാട് രസകരമായ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ കാലത്തുള്ള എല്ലാ ചിത്രകാരന്മാരെയും എനിക്ക് വളരെ ഇഷ്ടമാണ്. അവരുടെ ശൈലിയോട് വളരെ ആകർഷണീയതയും തോന്നിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലെ പൊതുവെ ചിത്രകാരന്മാരെ അല്ലെങ്കിൽ കലാകാരന്മാരെ സംബന്ധിച്ച്, ചിത്രകാരന്മാർ എന്നല്ല കലാകാരന്മാരെ സംബന്ധിച്ച് പൊതുവായ ഒരു സംസാരമുണ്ട്, വിമർശനം. ചിത്രകാരന്മാർ പഴയ കാലഘട്ടത്തിൽ നിന്ന് ഈ കാലഘട്ടത്തിലെ പ്രശസ്തിക്ക് പിന്നാലെ പായുന്നു എന്ന്. താങ്കളുടെ അഭിപ്രായം എന്താണ്? കല പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ. കലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഉദാഹരണത്തിന് വാൻഗോഗ്, വിൻസെന്റ് വാൻഗോഗ് ഇന്ന് ലോകമറിയപ്പെടുന്നതിൽ മികച്ച കലാകാരനാണ് അദ്ദേഹം പെയിന്റിങ്ങിലെല്ലാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹം ജീവിച്ച രീതി ശരിക്കും പറഞ്ഞാൽ തെരുവിൽ ജീവിക്കുന്ന ഒരു രീതിയായിരുന്നു. അത്രയ്ക്കും ദുരിതപൂർണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. കല ദൈവികമാണ്, അതിൻ്റെ ഫലം കലാകാരന്മാർക്ക് കിട്ടേണ്ടതാണ്. പക്ഷേ അന്നൊന്നും അവർക്ക്, അന്നത്തെ കലാകാരന്മാർക്ക് മുൻകാലങ്ങളിൽ ഫലം കിട്ടിയിരുന്നില്ല. അപ്പോൾ കലാകാരൻ നിലനിൽക്കണമെങ്കിൽ കല എന്തായാലും മനുഷ്യന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. കല എന്നെന്നും നിലനിൽക്കണം. കലാകാരന്മാരെ നിലനിർത്താനുള്ള ഒരു ശ്രമം സമൂഹം നടത്തണം. പക്ഷേ അത് സ്വാഭാവികമായും നടത്തിക്കാണുന്നില്ല, അല്ലെങ്കിൽ നടക്കില്ല. അപ്പോൾ കലാകാരന്മാർക്ക് സ്വയം നിലനിൽക്കണമെങ്കിൽ അവരെ മാർക്കറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. MF ഹുസൈനൊക്കെ ഒരുപാട് പേരുള്ള ചിത്രകാരനാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾക്ക് തന്നെ കോടികളാണ് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഗുണവിശേഷം എന്താണെന്ന് വെച്ചാൽ ചിത്രകലയ്ക്ക് അത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. കാരണം ചിത്രകല സജീവമായി നിലനിൽക്കുന്ന ഒരു അവസ്ഥ അദ്ദേഹം സൃഷ്ടിക്കുന്നുണ്ട്. അതിന് നമ്മൾക്ക് തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ മറ്റൊരു വശത്തു നിന്ന് ചിന്തിക്കുമ്പോൾ, കലയ്ക്ക് അപ്പുറമുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ കലയിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ കലയിൽ അപൂർണത ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പൊതുവെ വരയും വർണ്ണങ്ങളും പരസ്പര പൂരകങ്ങളാണ്. ഒരു ഉത്തമ സൃഷ്ടിയിൽ തങ്ങളുടെ സംഭാവനകളെ മികവറ്റതാക്കാൻ വരയും വർണ്ണങ്ങളും പലപ്പോഴും മത്സരം